ശ്രീ പാണ്ഡ്യാല ഷാജി, സീതാറാം യെച്ചൂരിയെ താങ്കൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? അദ്ദേഹത്തിന്റെ വിയോഗം സത്യത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിന് അത് തകർച്ചയുടെ പടുകുഴിയിലാണെങ്കിൽ പോലും അതിന് ഒരിക്കലും പരിഹരിക്കാനാവാത്ത അപരിഹാര്യമായ ഒരു പുതിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. ഇന്ത്യ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി ഇപ്പോ ഉണ്ട് എന്ന ഒരു പൊതുരാഷ്ട്രീയ ബോധം ജനാധിപത്യ ഇടപക്ഷത്ത് നിന്ന് അതിശക്തമായി ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരു വളരെ തീക്ഷ്ണബുദ്ധിയും സൂക്ഷ്മബുദ്ധിയുമുള്ള ഒരു മാർക്സിസ്റ്റിന്റെ വിയോഗം ഉണ്ടാവുന്നത് എന്നത് ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേരിടാനിരിക്കുന്ന വലിയ വെല്ലുവിളിയുടെ ഭാഗവും കൂടിയാണത്. കാരണം വിശാലമായ ഒരു ഒരു മുന്നണി സംവിധാനത്തെ ജനാധിപത്യപരമായി പരിവർത്തിപ്പിക്കുക എന്ന പുതിയ സാധ്യതയിലേക്ക് ഗൗരവമായ പരീക്ഷണം നടത്താൻ അദ്ദേഹം പിന്നെ ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലും കൂടിയാണ് ഈ വിയോഗം ഉണ്ടായിട്ടുള്ളത് എന്നത് വാസ്തവത്തിൽ വളരെ ദുഃഖകരമായ സംഭവമാണ്. അതിന്റെ മറ്റൊരു ദുരന്തം കേരളത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് കേരളം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിനകത്ത് പാർട്ടി അതിന്റെ കുറ്റിനാശത്തിലേക്ക് പോവുകയാണ്, സർവനാശത്തിലേക്ക് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ സീതാറാം യെച്ചൂരിയുടെ മരണം എന്ന് പറയുന്നത് ഇത് തകർക്കാൻ ശ്രമിക്കുന്നവരുടെ പക്ഷത്തിന് സ്വാഭാവികമായും ഒരു മുതൽക്കൂട്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മുതൽക്കൂട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എങ്കിൽ പോലും അവർ വളരെ ഉള്ളിൽ ആഹ്ലാദപൂർവ്വമാണ് അതിനെ സ്വീകരിക്കുക. കാരണം ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന നിലയിൽ ഒരു പ്രസ്ഥാനത്തെ നയിക്കാനും അതിന്റെ ദിശ ഇന്നതായിരിക്കണം എന്ന് പറയാവുന്ന ഒരു ലക്ഷ്യബോധമുണ്ട്. ഈ ലക്ഷ്യബോധത്തിനകത്ത് ഞാൻ വളരെ പ്രധാനമായി വിചാരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം ഇതിനകത്ത് ഉന്നയിക്കുക. സീതാറാം യെച്ചൂരിയെ ഇന്ത്യയുടെ പിന്നെ രാജ്യസഭയിലേക്ക് വീണ്ടും നോമിനേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഘട്ടം വന്നപ്പോൾ, ബംഗാളിൽ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഘട്ടപ്പോ ആ ഘട്ടത്തെ മുഴുവൻ തന്നെ തടഞ്ഞു നിർത്തിയത് കേരളത്തിലെ പാർട്ടി ഘടകമാണ് എന്ന ഗൗരവമേറിയ വിമർശം അഖിലേന്ത്യാ തലത്തിൽ തന്നെ മറ്റ് വിവിധങ്ങളായ പത്രങ്ങൾക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ നായകത്വം പിന്നെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പോളിറ്റ്ബ്യൂറോ മെമ്പറുമായിട്ടുള്ള ആൾക്കാണ് എന്നുള്ള വിമർശവും വന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും എന്താണെന്ന് പറഞ്ഞാല് ഒരു ഇടത് രാഷ്ട്രീയത്തിന്റെ പുതിയ ദിശാബോധത്തെ ജനാധിപത്യപരമായി പരിവർത്തിപ്പിക്കുന്നതിനുള്ള സാധ്യതയെ വളരെ കൃത്യമായി തടയുക എന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ, ബോധപൂർവമായ രാഷ്ട്രീയ പ്രക്രിയ ആയിരുന്നു അത്. അത്തരമൊരു രാഷ്ട്രീയ പ്രക്രിയ വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിൽ അത്തരമൊരു പക്ഷം വിജയിച്ചുവെങ്കിൽ പോലും സീതാറാം യെച്ചൂരി എന്ന തെളിക്കാനിരിക്കുന്ന ഒരു വഴിയെ സഞ്ചരിക്കാൻ ഇനി അധികം പേർ അധികം ആളുകൾ അതിനകത്ത് ഉണ്ടായിരിക്കില്ല എന്നതാണ് അതിന് ഏറ്റവും ദുഃഖകരമായ സംഭവം. അതിനകത്ത് തന്നെ വേറൊരു വേർഷൻ എന്താണെന്ന് പറഞ്ഞാൽ ബംഗാൾ, ത്രിപുര, കേരളം ഈ മൂന്ന് മേഖലകളിൽ പോലും ഇത് വളരെ ഗൗരവമായ ഒരു തിരിച്ചടിയെ നേരിടുകയാണ് ശരിക്കും. അപ്പൊ അങ്ങനെ തിരിച്ചടിയെ നേരിടുന്ന ഘട്ടത്തിൽ ഇതിനെ ഒരു 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 എന്തായാലും ഇതിന് ഇടതുപക്ഷം എന്ന സംഭവത്തിന്റെ അതിനെ സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോവുക സാധ്യമല്ല, ജനാധിപത്യ പ്രസ്ഥാനത്തിന് പോവുക സാധ്യമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറെ കൂടി തിരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് വരുന്ന, തിരഞ്ഞെടുപ്പിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് വരുന്ന ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ താങ്ങായി നിൽക്കേണ്ടിയിരിക്കുന്ന ഒരാളുടെ ഒരു ഒരു സഖാവിന്റെ വിയോഗം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിന്റെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ ദുഃഖകരമാണ്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പിന്നെ മിസ്റ്റർ നമ്പ്യാർ എനിക്ക് തോന്നുന്നത്. ശരിക്കും അങ്ങനെയാണ് എന്റെ ഒരു അങ്ങനെയാണ് തോന്നുന്നത് മിസ്റ്റർ നമ്പ്യാർ. ശ്രീ ഷാജി, സി പി എമ്മിന്റെ പ്രത്യേകിച്ച് കേരളത്തിലെ സി പി എമ്മിന്റെ വലതുപക്ഷ വ്യതിയാനത്തോട് പ്രകടമായിട്ടല്ലെങ്കിലും അല്ലെ വിയോജിപ്പുകളുമായി നിലയുറപ്പിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി അല്ലേ? പലപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹം നിർബന്ധിതനായി പല തീരുമാനങ്ങളും എടുക്കാൻ, മാത്രമല്ല അദ്ദേഹത്തിന് സമരസപ്പെടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് മാത്രം ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹം ആരോടൊപ്പം നിൽക്കുന്നു, ഏത് പക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വിടവ് എങ്ങനെ നികത്തും? സീതാറാം യെച്ചൂരി 2015 മുതൽ പാർട്ടിയെ ദേശീയ തലത്തിൽ നയിക്കുകയാണ്, ഇദ്ദേഹത്തിന് പകരം ഇനി ആര്? വലിയൊരു ചോദ്യം അവശേഷിക്കുകയല്ലേ? തീർച്ചയായും വലിയ ചോദ്യമാണ്. കാരണം അതിനകത്ത് നിന്ന് ഇനി പുത്തനായി വളർന്നവരാവുന്ന, അത്തരം അർത്ഥത്തിൽ വളർന്നവരാവുന്ന സഖാക്കളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മളിപ്പോ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ പോലും കേരളത്തിൽ അങ്ങനെ ഉള്ള ആളുകൾ ആരുമില്ല. ഉള്ളവരെല്ലാം തന്നെ ഒരു വളരെ പ്രത്യേകമായ ഒരു പക്ഷം നിന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ മാത്രമാണ്, ഡബിൾ പ്രൊമോഷനിലും കൊടുത്ത് ഇങ്ങനെ വിട്ടിരിക്കുന്ന ആളുകൾ മാത്രമേ, അവർക്കൊന്നും ഒരു സംഘടനയോ പാർട്ടിയോ നയിക്കാനുള്ള ഒരു കോപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബംഗാളിലാണെങ്കിൽ സമ്പൂർണ്ണമായ ഒരു നാശത്തിന്റെ വഴിയിലേക്ക് പോയി, ത്രിപുര തകർന്നു. അപ്പൊ ഇത്തരം ഇങ്ങനെ വരുന്നൊരു ഘട്ടം ഇത് എന്തുകൊണ്ട് തകരുന്നു എന്നൊരു വിഷയത്തെ അഡ്രസ് ചെയ്യുന്നിടത്താണ് ഇതിനകത്ത് വരുന്നൊരു ജനാധിപത്യ പ്രക്രിയയുടെ രാഷ്ട്രീയം ഉയരുന്നത്. അത്തരമൊരു രാഷ്ട്രീയ പ്രക്രിയ അഡ്രസ് ചെയ്യുക എന്ന ഒരു വളരെ ശ്രമകരമായ ഒരു ദൗത്യം
പിന്നെ ആഗോള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്ന് ചരിത്ര പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വരുന്ന ഒരു ഒരു പുതിയ ഡെമോക്രാറ്റിക് ആയ വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ അന്വേഷണത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തെ ഇടതുപക്ഷത്തിന് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന കേന്ദ്ര ബിന്ദുവായിരുന്നു. അപ്പൊ അത്തരം ഒരു കേന്ദ്ര ബിന്ദു ആകുമ്പോൾ അതിനകത്ത് രൂപം കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്ന സംഭവം, ആ കറപ്ഷനെതിരെ ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പിന്നെ സീതാറാം യെച്ചൂരി എടുത്തു എന്ന് പറയുമ്പോൾ അതിന് ഇവിടെ പിന്നെ അദ്ദേഹത്തിന് പിൻബലമായി നിന്നിരുന്നത് ഇപ്പോൾ ശരശയിൽ കിടക്കുന്ന പിന്നെ സഖാ വി എസ് ആണ്. അപ്പൊ വി എസിന്റെ പക്ഷം അദ്ദേഹം നിന്നു എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു അതൊരു ആന്റി കറപ്ഷൻ എന്ന് പറയാവുന്ന ഒരു സംഭവത്തിന്റെ ഭാഗമാണ് അതാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു 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 പിന്നെ ഒരു മോൾഡിങ്ങിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു ഒരു ഒരാൾ ഇനി ദേശീയ രാഷ്ട്രീയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് സി പി ഐ എമ്മിനകത്ത് അങ്ങനെ വളർന്നു വരാൻ സാധ്യതയുള്ള ആളുകളിൽ അത്ര ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്നില്ല. അതുകൊണ്ട് ഇത് വലിയ തോതിലുണ്ടായിരിക്കുന്ന ഒരു ഇതിലെ പക്ഷേ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആൾ അങ്ങനെ തകർന്നു പോകുന്നു പറയുന്നത് ശരിയല്ല. പക്ഷേ എങ്കിൽ പോലും നിലവിലുള്ള ഒരു അവസ്ഥയിൽ വഴിമുട്ടി നിൽക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു പുനരേകീകരണത്തിന്റെയോ ലയനത്തിന്റെയോ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ രീതി പന്ഥാവിലേക്ക് നയിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇനി ഈ സി പി എമ്മിനകത്ത് നിന്ന് പിന്നെ വരുന്നവരാരുമില്ല. കാരണം എല്ലാവരും ഈ പാർട്ടി സമ്മേളനം നടക്കുന്നതോടെ എന്നാൽ മിക്കവാറും ആളുകൾ കേന്ദ്ര കമ്മിറ്റി സെൻട്രൽ പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാകുകയാണ്. അപ്പൊ അങ്ങനെ ഒഴിവാകുന്നവരെ പുത്തനായി വരാൻ നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ മുമ്പിലോ വലിയ സമരമുഖങ്ങളിലേക്കോ ധീഷണ ഉള്ള കക്ഷികളോ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ ഡെമോക്രസി എന്ന് പറയുന്ന സംഭവത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഇതിന്റെക്കകത്ത് വളർന്നു വരുന്ന വിവിധങ്ങളായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ പാർട്ടികളുടെ സി പി ഐ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ വിശാലമായിരിക്കുന്ന ഒരു മുന്നണി സംവിധാനമല്ല, പകരം അവർ രണ്ടുപേരും ഒന്നായി തീരുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരേണ്ട പ്രക്രിയക്ക് ഒരുപക്ഷെ ഇത് ചരിത്രം ഇവരെ നിർബന്ധിച്ചേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ തമ്പ്യാ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും തീർച്ചയായും അത് പിന്നെ കേരളത്തിൽ ഉണ്ടാക്കുന്ന അത് ചില കക്ഷികൾക്ക് വലിയ ആഹ്ലാദം ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ അത് അവരുടെ ആഹ്ലാദം എന്ന് പറയുന്നത് ഒരു നാശത്തിൽ സന്തോഷിക്കുന്നവരുടെ പക്ഷം നിൽക്കുന്ന ആഹ്ലാദമായിരിക്കും എന്നുള്ളതാണ് ആ മരണത്തിനകത്ത് വരുന്ന ഏറ്റവും വലിയ ദുഃഖം എന്നുള്ളതാണ് സത്യത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നത്. മിസ്റ്റർ നമ്പ്യാർ.